ഈസ് യുവർ ലൊക്കേഷൻ? എൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ബർദുബായിലാണ്. നിങ്ങൾ എവിടെ നിന്നാണ്? അഖില എവിടെ നിന്നാണ്? 10:37 എൻ്റെ പടച്ചോനെ. 5-ാമത്തൊരു കസ്റ്റമർ, ലാസ്റ്റ് വൺ കസ്റ്റമർ, ഒരു 5-ാമത്തൊരു കസ്റ്റമർ ആക്കി തന്ന. വേർ ഇൻ ബർദുബായി? ബർദുബായി വന്നിട്ട് ഷർഫിഡിജ് അറിയോ? ഷർഫിഡിജ് അറിയോ നിങ്ങൾക്ക്? എന്നാ വരുന്നത്? എപ്പോൾ വരാനാണ്? ഇന്ന് വരുന്നുണ്ടോ? മലയാളിയാണോ അഖിൽ? അഖിൽ മാരാർ ഇന്ന് വരുന്നുണ്ടോ? യെസ്, എൻ്റെ വാട്സാപ്പിൽ വരൂ, എൻ്റെ വാട്സാപ്പിൽ വരൂ. വിട്ടിട്ട് അതിൽ ഞാൻ മെസ്സേജ് ഇട്ടിട്ട് ഞാൻ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ നോർമൽ കോള്, രണ്ട് ബെല്ല് ഓൺലി 2 ബെല്ല് അടിച്ചാൽ മതി, ഞാൻ നോക്കിക്കോളാം. മെസ്സേജ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിങ് 2. എൻ്റെ ചക്കര മുത്തുമണികളെ, 51 പേര് കാഴ്ച കാണാതെ ഒരു ഹായ് വെച്ചിട്ട് 51 പേര് വിട്ടെ. ഹലോ 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 എന്നറ വിട്ടെ. ഹലോ, അങ്ങനെ നല്ല മുത്തുമണികളൊക്കെ താഴ്ത്തിറങ്ങി ഹലോ വിട്ടെ. വിനോദ് ഹിയർ, മാഷാല്ലാ. ഹായ് മുഞ്ചുത്തി. എൻ്റെ ബോസ് എവിടെയായിരുന്നു? എൻ്റെ ബോസ് ഇന്നലെ വന്നിരുന്നോ? റോക്കി ബോസ് ഇല്ല ചേട്ടാ, ചേട്ടൻ എൻ്റെ ലൈവ് കാണാൻ തുടങ്ങുന്നിട്ട് എത്ര മാസമായി? വർഷമായാ? അല്ല, എൻ്റെ ലൈവിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എനിക്ക് അല്ല, ഞാൻ നല്ല രീതിയിൽ പെരുമാറാൻ അറിയാവുന്ന ഒരു പെണ്ണാണോ? പിന്നെ എന്തിനാ എന്നെ ഇവരൊക്കെ ഇങ്ങനെ ചീത്ത പറയണേ? അത് ശരി, 5 പേരിലൊന്നല്ല. ഞാൻ കാണാനൊന്നും അത്ര വലിയ സംഭവം ഒന്നുമല്ല. വരൂ, ദുബായ് സന്ദർശിക്കും, അപ്പൊ നമുക്ക് കാണാം. നമ്പർ ഉണ്ടല്ലോ, ഇപ്പൊ നമ്പർ ഇല്ലേ? വരുന്ന സമയത്ത് എന്നെ കോൾ ചെയ്യേ. ആ വലിയ പെരുമാറണം. ആ വായോ വായോ. ആ ഓക്കെ വായോ. പെരുന്നാളിന് വരുമെന്ന് ആ വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കോൾ ചെയ്തോ? എന്റെ പേരാ ഷബാന എന്നാ ടിക്ടോക്കിന് ഇട്ടങ്ങനെ പേരാണ്. ജസ്റ്റ് ആരെങ്കിലും ചോദിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ വിളിക്കേണ്ടി ഇവർക്ക് പേര്, അത് കാരണം പറഞ്ഞു. എന്റെ പേര് അതൊന്നും അല്ല. എന്നെ നേരിട്ട് കാണുമ്പോ പറയാം എന്റെ പേരെന്താന്ന്. ഇൻഷാല്ലാ കാണാം. ഇന്ന് രാത്രിത്തേക്ക് എന്താണ് കഴിച്ച? ഫുഡ് കഴിച്ച? മാഷാല്ലാ. ഈ സമയത്ത് മോട്ടോറൈസ് ഒക്കെ കിട്ടുമോ അവിടെ? അൽഹംദുലില്ലാഹും റാഹത്തായിരിക്കുന്നു, സുഖമായിരിക്കുന്നു മക്കളും ഉമ്മയൊക്കെ. നമുക്ക് വേറെ സ്വത്തോ കാശോ അധികം ആർഭാടോ ഒന്നും വേണ്ട. വീട്ടുകാർ സന്തോഷമായിരിക്കുന്ന അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഓ, ആർക്കറിയാം? അതല്ലേ ഞാൻ ചേട്ടൻ ആരുടെ അടുത്ത് അഹങ്കാരം കാണിക്കാതെ ചെറിയവരായാലും വലിയവരായാലും സംസാരിച്ചു പോണേ. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടാണല്ലോ അവരെ നമ്മൾ അങ്ങോട്ട് കെട്ടിക്കേറി, നമ്മളങ്ങോട്ട് അവരെ മോശമായിട്ട് സംസാരിച്ച് അവർക്ക് നമ്മളടുത്ത് പറയാനുള്ള റൈസ് ഉണ്ട്. അത്രേ ഉള്ളൂ. നമ്മളെ കാണാൻ ലൈവ് കാണുന്നവർ കാണട്ടെ. എത്രയോ പേര്, എത്ര ഫാമിലിയിലുള്ളവർ ലൈവ് കാണുന്നെന്ന് അറിയോ? എത്ര പെണ്ണുങ്ങൾ ഒരുമിച്ചിരുന്നു, എത്ര ആൾക്കാരൊക്കെ അവിടെയൊക്കെ ഇരുന്നിട്ടൊക്കെ ലൈവ് കാണുന്നെന്നറിയോ? നമ്മൾ ഈ നല്ല രീതിയിൽ ലൈവ് നടത്താൻ നമ്മൾ പ്രിപ്പയർഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അവിടെ മാക്സിമം അവിടെ ചവിട്ടി താഴ്ത്തി. കാര്യം എൻ്റെ ലൈവ് മാന്യമായിട്ട് പോകാൻ പാടില്ല. ഇവർ മാക്സിമം ഹേട്ട് ചെയ്യണം, പ്രൊവോക്ക് ചെയ്യണം. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കൂലട്ടെ, ഞാൻ എവിടെ തളരത്തില്ല. എനിക്ക് തോൽവി എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ തോറ്റു ചോദിച്ച് ജീവിക്കുന്നില്ല. പക്ഷെ ഒരാളെന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഞാനത് നിന്ന് കൊടുക്കത്തില്ല. പെണ്ണുള്ളത് കാരണല്ലേ ദുനിയാവിൽ ഓരോരുത്തർമാരുണ്ടായി വരുന്നത്. പിന്നെ ആണുങ്ങൾക്ക് അതേപോലെ തന്നെ വിലയുണ്ട് കേട്ടോ. ഒരു വ്യക്തി തന്നെ വിചാരിച്ച ദുനിയാവിൽ ഇതാവില്ല. അതാ പെണ്ണ് ബലമാണ്, അത് അവർക്ക് അറിയാനുള്ള ഒരു ശക്തി പടച്ചോ കൊടുത്തിട്ടില്ല, കഴിവ് കൊടുത്തത്. അത്ര ഉള്ളൂ. ഒരു പെണ്ണില്ലാത്ത വീട്ടിൽ, ഒരു അമ്മയില്ലാത്ത വീട്ടിൽ കയറി ചെന്നാ മരിച്ച വീട്ടിൽ കയറി ചെല്ലണതിൻ്റെ ഒരു തുല്യമാണത് അല്ലേ? വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഉമ്മാന്ന് വിളിച്ച് കയറാൻ അവിടെ ഒരു നാദി ഉണ്ടെങ്കിൽ, വീട്ടിൽ നാദി ഉണ്ടെങ്കിലാണ് ആ വീടൊരു അല്ലേ? അത് ഇവന്മാർ ചിന്തിക്കുന്നില്ല. ഇവന്മാർക്ക് ഉമ്മയുടെ ഉമ്മ എന്താണെന്ന് അറിയത്തില്ല, ഉമ്മയുടെ വില എന്താണെന്ന് അറിയില്ല. അത്രയുള്ളൂ. ആ എല്ലാവരും പറയും എന്നോട് പറയും ഇത്രയ്ക്ക്
ഇത്രയും ചങ്കൂറ്റം എവിടെ നിന്ന് നിൽക്കുന്നത്? എന്നോട് പലരും എന്നോട് ചോദിക്കും, അപ്പം എന്ത് ചങ്കൂറ്റം? എന്നാൽ മേലെ ആകാശം, താഴെ ഭൂമി. നമുക്ക് ഒറ്റ പ്രാവശ്യം മരണമുണ്ടോ? മനസ്സിലായി? നമ്മൾ എന്ന് വെച്ചിട്ട് കണ്ണിൽ കണ്ടൊരു പലതും പറഞ്ഞു നമ്മൾ വാഴാൻ ഇതാ നിൽക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുമോ എന്നെ കുറിച്ചൊക്കെ? അപ്പം ഫ്രണ്ട്സുകൾക്കൊക്കെ ടിക്ടോക്ക് ഉണ്ടോ? അവർ ലൈവ് കാണാറുണ്ടോ എൻ്റെ? അതെന്ത്, എന്നെ കാണുമ്പോ ചിരി വരുന്ന എന്റെ ലൈവ് കാണുമ്പോ? എന്താ ഈ പിള്ളേർക്ക്, വന്ന ടിക്ടോക്കിലെ പിള്ളേർ ന്യൂ ജനറേഷൻ ആണ്. നമ്മളൊക്കെ 1990s ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മളെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ എങ്ങനെ ഒരാളുടെ അടുത്ത് പെരുമാറണം, ഇടപഴകണമെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഈ ന്യൂ ജനറേഷനിൽ 2000s 2012s ഉണ്ടായി വരുന്നവരും അവർക്ക് ഇത്തിരി കൂടി സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കും. പക്ഷെ ഈ ഇപ്പോഴത്തെ 90s generationലായാലും ഒരു 80s generationലായാലും ശരി, ഇവർക്ക് ഈ മൊത്തം കണ്ണിൽ, അതായത് പ്രവാസ ലോകത്ത് വന്നതിന് ശേഷമാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഇവർ മൊത്തം വേറൊരു മാംസ പിണ്ടമായിട്ടാണ് പെണ്ണുങ്ങളെ കാണുന്നത്. സത്യം ഇട്ടത് മാംസ പിണ്ടമായിട്ടാണ് ഈ കാണുന്നത്. അത് കാരണം ഇവർക്ക് എന്തും പറയാ, എവിടെ എന്തും പറയാ, അത് ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് എന്നെ ആരും കണ്ടുപിടിക്കത്തില്ല. എന്നാ ഇവളെ എങ്ങനെ കണ്ടെത്താനാണ്, ഇവളല്ല ഇവളുടെ തന്ത വിചാരിച്ചാലും കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്, മനസ്സിലായി? പക്ഷെ അവർ രക്ഷപ്പെടുന്നതാണ് ഇവരുടെ വിചാരം. അത് ആരുടെ മുമ്പിൽ? എൻ്റെ മുമ്പിൽ, കാണികളുടെ മുമ്പിൽ. പക്ഷെ പടച്ചവൻ ഓൻ്റെ മുമ്പിൽ ഓൻ രക്ഷപ്പെടുത്തില്ല. ഒരാളെ മനസ്സിന് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചവൻ കാണുന്നത് കൽപ്പാണ്, ആണോ അല്ലയോ? പടച്ചവൻ കാണുന്നത് വസ്ത്ര അലങ്കാരമോ അവളുടെ സംസാര ശൈലിയോ അവളെടുക്കുന്ന തീരുമാനങ്ങളോ ഒന്നല്ല. പക്ഷെ പടച്ചവൻ കാണുന്നത് കൽപ്പാണ്. ഒരാളെ നമ്മൾ ഇന്ന് വേദനിപ്പിച്ചിട്ടുണ്ടോ, അതിന് ഹക്കായിട്ട് അവൻ ഈ പണ്ടൊക്കെ ഇല്ലേ ചേട്ടാ, പണ്ടൊക്കെ പണ്ട് പണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പടച്ചവൻ ഇപ്പം ഞാൻ നിങ്ങളെ ഞാൻ പേര് വിളിച്ചതിന് ഇവിടെ അറിയത്തില്ല ആരാ ഇപ്പം എന്നെ വിളിച്ചതെന്ന്. അതാണ് ഞാൻ വിളിക്കാത്തതെന്ന്, മനസ്സിലായോ? എനിക്കതും കൂടി ഇഷ്ടമല്ല എന്നെ ആര് വിളിക്കണേ, ഈ ടിക്ടോക്ക് ഐഡിയിലുള്ള ഏത് വ്യക്തിയാണ് എന്നെ വിളിച്ച് സംസാരിക്കണമെന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ എനിക്ക് കാണിക്കാൻ പറ്റൂല. കാര്യം ഞാൻ ഇപ്പം ലൈവ് നിന്നുകൊണ്ടിരിക്കണേ, ഞാൻ സംസാരിക്കണം മാത്രം കേൾക്കുന്നുള്ളൂ. ആരാണ് ഇപ്പുറത്തിന് സംസാരിക്കണേന്ന് അവർക്ക് കാൽക്കുലേറ്റ് ആയി ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പറയത്തില്ല. അത് എൻ്റെ പേഴ്സണലാണ്, എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് അത് എൻ്റെ അടുത്ത് എന്നോട് അലിഞ്ഞു ചേരും, മറ്റുള്ളവരെ ഞാൻ അറിയിക്കത്തില്ല. അതാകുമ്പോൾ ഞാൻ ചേട്ടാന്നോ എന്തെങ്കിലും വിളിച്ചാൽ ഞാൻ വേറൊന്നും വിളിക്കുന്നില്ലല്ലോ, കുഴപ്പമുണ്ടോ? ആ അത് നമ്മളെന്തിനാ അറിയിക്കണം മറ്റുള്ളവരുടെ അടുത്ത് ഇന്ന ആളാ വിളിച്ചത് ഇന്ന്? അതെന്താണെന്നറിയോ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആര് വിളിക്കണം? വേണ്ട കാര്യം നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് എന്ന് പറയുന്ന റീമാർക്ക് ആയി കഴിഞ്ഞു. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല എൻ്റെ ലൈഫിൽ റീമാർക്ക് ആക്കി കളഞ്ഞ ആൾക്കാരൊക്കെ. അത് കാരണം ഞാനില്ലേ എന്നെ തേടി എന്നെ കാണാൻ വരുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ ഒത്തിരി പേരുകൾ എന്നെ ചായ കുടിക്കാണ്ട് പുറത്തേക്ക് വിളിക്കും. എൻ്റെ അടുത്ത് വന്നു പോയിട്ട് വാ നമുക്ക് പുറത്ത് പോയി ചായ കുടിച്ചിട്ട് വരാം, എന്തെങ്കിലും സ്നാക്സ് കഴിച്ചിട്ട് വരാം, അതറിഞ്ഞ് വിളിച്ചാലും ഞാൻ പറയും എനിക്ക് വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോ. കാര്യം എന്നെ നാലാൾക്കാർ റോട്ടിൽ ഇറങ്ങുമ്പോൾ എന്നെ അറിയും. അപ്പം ഞാൻ എന്താണ് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഞാൻ എന്ത് ജോലിയാണ് ചെയ്യണത്, അത് എൻ്റെ കൂടെ വരുന്നവർക്കും അത് ബാധിക്കും. അവൻ ചിലപ്പോൾ കണ്ട് സംസാരിക്കാൻ എന്നെവരായിരിക്കും, ചിലപ്പോൾ മസാടിക്കവരും, അത് മറ്റുള്ളവർക്ക് അത് അറിയില്ലല്ലോ. അപ്പോൾ അവർ ആ അവനിത് അവളുടെ അടുത്ത് വന്നു പോയതാണ്, ഇതാരാണോ അടുത്താണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് എനിക്കിഷ്ടമല്ല. അത് എൻ്റെ കൂടെ എനിക്കിഷ്ടമല്ല ആരുടെ കൂടെ നടക്കണത്. നമ്മളിലൊക്കെ അങ്ങോട്ട് പൊയ്ക്കോട്ടെ. അതാ ഞാൻ ഒറ്റപ്പെട്ട് നടക്കുന്നത്, ആരുടെ കൂടെ നടക്കാതെയും എനിക്കൊരു ചങ്ങായിമാരെ എന്നെ കൂട്ടുപിടിക്കാതെ ഞാൻ ഒറ്റ നടക്കണത്. എന്നിലെ എന്തെങ്കിലും പ്രശ്നം അത് ഞാനായിട്ട് അനുഭവിച്ച് പോയിക്കോട്ടെ. എൻ്റെ കൂടെ ഒരു പാവം ചെയ്യാത്തൊരാൾ തെറ്റുണ്ടാക്കണ്ട, വേണ്ട. അവർക്ക് ലൈഫുണ്ട്, നമുക്ക് നിറ ഭർത്താവ് മരണപ്പെട്ട് ഇനി ആസ്വദിക്കാനൊന്നുമില്ല ജീവിതത്തിൽ. രണ്ട് പിള്ളേരെ ഇനി അവരെ പഠിപ്പിക്കണം, അവരുടെ ഫ്യൂച്ചർ നോക്കണം, അത്രേ ഉള്ളൂ. അത് കാരണം ഞാനിപ്പോൾ വിളിക്കണായാലും ഞാൻ നിൽക്കുന്ന സ്പോട്ടായാലും എൻ്റെ വാട്സപ്പിൽ മാത്രം ഞാൻ പറയുന്നുള്ളൂ. വന്നു പോണവർ എങ്ങനത്തെ ഉള്ളവരാണ് നമുക്ക് അറിയത്തില്ലല്ലോ. അവർ പിന്നീട് നമ്മളെ കണ്ട് മനസ്സിലാക്കിയവർ നമ്മളെ കുറ്റം പറയത്തില്ല, അല്ലാഹു അൽഹംദുലില്ല ഇതുവരെക്കും വന്നു പോയവരാരും ഇതുവരെക്കും എന്നെ അറിഞ്ഞുകൊണ്ട് എന്നെ വേദനിപ്പിച്ചിട്ടില്ല, എന്നെ നാറ്റിച്ചിട്ടും ഇല്ല ആരുടെ മുമ്പിൽ. കാരണം നമ്മ അതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ജോലി കിട്ടിയിട്ട് നല്ല ഡബിൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാന്യമായിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഈ പേരുകളൊക്കെ എനിക്ക് മായ്ച്ചെടുക്കാൻ പറ്റും, എനിക്ക് മായ്ച്ചെടുക്കാൻ പറ്റും. കാര്യം എന്നെ വന്നിട്ട് നല്ലൊരു ജോലി കിട്ടുമ്പോൾ എന്നെ തേടി അറിയാം ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് ഇന്ന് നിന്നെ കിട്ടുമെന്ന് വെച്ചാൽ എനിക്ക് അവൻ്റെ മുഖത്തൊക്കെ അടിക്കാൻ പറ്റും. കാര്യം ഇന്ന് ഞാനതല്ല, കാര്യം എൻ്റെ നിലപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സാഹചര്യത്തിനാണ് ഞാൻ നിന്നിരുന്നത്. എൻ്റെ സാഹചര്യം ഇപ്പം മാറി, ഞാനതല്ലെന്ന് പറഞ്ഞോ
പിന്നെ എന്നെ തേടി വരും, കണ്ടോട്ടെ, വന്ന് കണ്ടോട്ടെ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്ന് കണ്ടോട്ടെ, സെൽഫി എടുത്തോട്ടെ. ഇപ്പോഴും അതൊക്കെ നടക്കുന്നുണ്ട്, കാണുമ്പോൾ റോട്ടി വന്നിട്ട് സെൽഫി എടുക്കുന്നവർ പലവരും ഉണ്ട്. എനിക്കത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ സ്പാ സംബന്ധപ്പെട്ട പണി ഞാൻ നിർത്തുമ്പോൾ പിന്നെ എന്നെ ആ കണ്ണോട്ട് കാണാൻ ഞാൻ അനുവദിക്കത്തില്ല, ഇല്ല അനുവദിക്കത്തില്ല, ഞാൻ അതിനൊരു ഒരു സ്പേസ് ഞാൻ കൊടുക്കത്തില്ല. ഇനി എല്ലാവരും അത് തന്നെ പറയണത്, സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ പേടിയാണ് സംസാരിക്കാൻ, ഫോൺ വിളിക്കാൻ പേടിയാണ്, എങ്ങനെ ഞാൻ പ്രതികരിക്കും. അതെ ഞാൻ ചോദിക്കണേ, എന്തിനാ പേടിക്കണേ? അതന്നെ, അത് ചിന്തിക്കുന്നില്ലല്ലോ അവര്, അവരതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഒരു പെണ്ണാണ്, ബഹുമാനം കൊടുക്കണം. അവരെന്ത് ജോലി ചെയ്തോട്ടെ, അവർക്കത് ബാധകമല്ല. നമ്മൾ അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ മാക്സിമം ചിന്തിക്കണില്ല. കാര്യം അവർക്ക് മറ്റുള്ളവരെ ദ്രോഹിച്ചു, ക്ഷീരമുള്ളവർ ദ്രോഹിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. 12 വർഷമായി ദുബായിലേ. അപ്പൊ പാകതി ജീവിതം ഇവിടെ ആയിപ്പോയി. ഫാമിലിയൊക്കെ എവിടെയാണ്, നാട്ടിലാണോ? ഇൻഷാല്ലാ എപ്പോഴെങ്കിലും ദുബായ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് വിളിക്കേ. ഫുഡൊക്കെ കഴിച്ചോ? വീട്ടിലൊക്കെ വിളിച്ച, സുഖമായിരിക്കണം എല്ലാവരും? വീട്ടിലൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്ന മാഷാല്ലാ. ഇല്ല എനിക്ക് സമയം 1 മണി അല്ല 12 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കഴിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ചായ കുടിച്ചല്ലോ, ഇനിയിപ്പോൾ ഒന്നും വിശപ്പൊന്നും ഉണ്ടാവില്ല. ഫ്രണ്ട് തന്നതാ? ആ ഞാനിപ്പോൾ ഞാൻ ജോലി ഒരു കാര്യം സെറ്റായി വരുന്നുണ്ട്. ഇൻഷാല്ലാ ദുആ ചെയ്യ്, ഈ അടുത്ത് തന്നെ ഒരു 10-15-20 ദിവസത്തിനുള്ളിൽ എനിക്കൊരു നല്ലൊരു ജോലി എനിക്ക് സെറ്റാകുന്നുണ്ട്. അപ്പോൾ കയറി കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പോയി ഉംറക്ക് പോയി വന്ന്, ഇല്ല എനിക്ക് വന്നിട്ട് ഞാൻ പറയാം. ഈ ഈ ഞാനൊരു 4-5 ദിവസത്തിനുള്ളിൽ അത് ഇൻ്റർവ്യൂ, നാളെ ബുധനാഴ്ച ഇൻ്റർവ്യൂക്ക് പോകുന്നുണ്ട്. അത് 98% ഓക്കെ ആണ്. സോ ആ അത് ഓക്കെ ആയില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടോ? ആ അബുദാബിയിലാണ്, കുഴപ്പമില്ല. ഇനി എവിടെയായാലും കുഴപ്പമില്ല, കാര്യം നമുക്ക് കാശ് കിട്ടിയാൽ മതി. ഓക്കെ, ഞാനേ നാളെ മറ്റന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. 23-ാം തീയതിയാണോ 22-ാം തീയതിയാണോ ബുധനാഴ്ച ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം ഞാൻ അതിന് മോർണിംഗിന് പോവും. അത് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് അതിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് എനിക്ക് പോയിട്ട് സൗദി പോകേണ്ടി വരും. അപ്പം ഞാൻ സൗദി പോകുന്നതിന് മുമ്പ് ഇൻഷാല്ലാഹ് ഞാനത് നിങ്ങളെ ടിക്ടോക്ക് ലൈവിൽ തന്നെ ഞാൻ പറയും. എന്ത് ജോബാണെന്നും വിത്ത് യൂണിഫോമത്തോടെ ഞാൻ വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വിൽക്കും. അതാണ് എൻ്റെ നിയത്ത്, അത് തന്നെ എൻ്റെ നിയത്ത്. കാര്യം നമ്മൾ ഇത്രയ്ക്കും, കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയ്ക്കും നമ്മൾ വന്നിട്ട് സിറ്റുവേഷനാണ് അത്. പഠിച്ചവൻ അറിഞ്ഞാൽ അറിയണം, നമുക്കൊരു ഉണ്ട് തീർച്ചയായും. പക്ഷെ അവർ ആ വഴി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യും, പക്ഷെ ഞാൻ അതല്ല. എനിക്ക് എൻ്റേതായ സ്കില്ലുണ്ട്, ആ സ്കില്ല് വെച്ചിട്ട് ഞാൻ എൻ്റെ ജോലി ഞാൻ നോക്കി നടക്കാൻ എനിക്ക് ഓക്കെ ആണ്. എനിക്ക് എന്തൊരു നല്ല ജോലി കിട്ടിയാലും, ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള സാലറി കിട്ടണമെങ്കിൽ, ഞാൻ അതിലും ഇല്ലിങ് ആണെങ്കിൽ ഞാനത് പോകും. പിന്നെ ഈ വഴി ഞാൻ തിരഞ്ഞെടുക്കത്തില്ല. അത് വേണ്ടിയാണ് ഞാൻ നിയത്ത് ചെയ്തിട്ട് ഞാൻ അവിടെ പോയി സവാലും ഇട്ടിട്ട് ഞാൻ വരുന്നത്, അവിടെ പോയിട്ട് ഹക്കായ സത്യം ഇട്ടിട്ട് ഞാൻ വരുന്നത്. അപ്പം ഞാൻ ദുആ ചെയ്യേ, നിങ്ങൾ ദുആ ചെയ്യ, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യേ. എന്തായാലും ഈ വരുന്ന 22-ാം തീയതി എനിക്കൊരു നല്ലൊരു ഇൻ്റർവ്യൂ ഉണ്ട്. സന്തോഷമായില്ലേ വിളിച്ച് സംസാരിച്ചപ്പോൾ, കിട്ടിയപ്പോൾ? ഇല്ല ചേട്ടാ, എന്നെ ഒരുപാട് പേര് വിളിച്ച് സംസാരിക്കാറുണ്ട്. എങ്കിൽ ഒരുപാട് പേര് നമ്പർ കിട്ടിയിട്ട് ചുമ്മാ വിളിച്ചിട്ട് സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ എന്താ, ഞാൻ ഡ്യൂട്ടിയുടെ സമയത്ത് കസ്റ്റമറൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്, ഫ്രീ ടൈമിൽ ഞാൻ വിളിച്ചാൽ കോൾ എടുത്താൽ സംസാരിക്കും, നല്ലോണം സംസാരിക്കും. ഓക്കെ, വിളിക്കണം കേട്ടോ, ഫ്രീ ടൈം വിളിക്ക്, സംസാരിക്കാം നമുക്ക്. നല്ലൊരു മനുഷ്യൻ കേട്ടോ, കുറച്ചേരെ ഹാപ്പിയായി സംസാരിച്ചപ്പോൾ, ഇത്തിരി ടെൻഷൻ മാറി കിട്ടി. ഞാൻ നമ്പർ തരുമോടാ? നമ്പർ ഞാൻ ഒരു വട്ടം തന്നല്ലേ ഞാൻ.